മധ്യപ്രദേശിലെ അദിനാദി എന്ന ഗ്രാമത്തിൽ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കുവാൻ വിസമ്മതിച്ച പതിനൊന്ന് ക്രൈസ്തവരെ മർദ്ദിച്ചു മതപീഡനം ഗ്രാമതലവരോടൊപ്പം എത്തിയ ഇരുന്നൂറ്റി അൻപതോളം ആളുകളാണ് ക്രൈസ്തവ വിശ്വാസികളെ ക്രിസ്തവിശ്വാസം ഉപേക്ഷിക്കുവാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ മർദ്ദിച്ചത് ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ ആണ് ക്രൈസ്തവർക്കെതിരെയുള്ള മതപീഡനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആക്രമണം നടന്നത് പരിക്കേറ്റ നാലു പേർക്ക് ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ആക്രമിക്കാൻ ആളുകളെ സജ്ജമാക്കിയതിനു ശേഷം ക്രൈസ്തവ വിശ്വാസികളെ ഗ്രാമത്തലവൻ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഒന്നുകിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുക അതല്ലെങ്കിൽ നാടുവിടുക എന്ന രണ്ട് മാർഗങ്ങളാണ് അവർക്ക് മുൻപിൽ വെച്ചത് ക്രൈസ്തവർ ഇതിന് വിസമ്മതിച്ചപ്പോൾ കല്ലെറിയാൻ ആൾക്കൂട്ടം ആരംഭിക്കുകയായിരുന്നു അതേസമയം ക്രൈസ്തവർ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന ആരോപണം ശക്തമാണ് ക്രൈസ്തവ വിരുദ്ധ ആക്രമണത്തെ ഗ്ലോബൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യൻ സംഘടനയുടെ അധ്യക്ഷൻ സാജൻ കെ ജോർജ് അപലപിച്ചു വിശ്വാസത്തിന്റെ പേരിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നത് ഏറെ ദുഃഖകരമായ കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവർ രണ്ടാം നിര പൗരന്മാരാണോ എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തി മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യമാണ് എങ്ങനെയാണ് രണ്ടേ ദശാംശം അഞ്ച് ശതമാനം മാത്രമുള്ള ക്രൈസ്തവർ ഒരു ഭീഷണിയായി മാറുന്നത് ക്രൈസ്തവ വിശ്വാസികൾ ഭീഷണിക്കും ആക്രമണത്തിനും ഇരയാകുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും അദ്ദേഹം ഹിന്ദുത്വ തീവ്രവാദികൾ ഒരു പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഇരച്ചുകയറുന്ന വീഡിയോയും സാജൻ കെ ജോർജ് പങ്കുവച്ചിരുന്നു അതിനാദി ഗ്രാമത്തിൽ കഴിയുന്ന പതിനഞ്ച് ക്രൈസ്തവ കുടുംബങ്ങളും ഇരുപത് വർഷം മുൻപ് ക്രൈസ്തവ വിശ്വാസം ജീവിച്ചവരാണ് ആ സമയത്ത് ചെറിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇങ്ങനെയൊരാക്രമണം ആദ്യമായാണ് നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്